ഇവരെ മുങ്ങിയിട്ട് നേരെ അരീക്കോട്ടിന് അപ്പുറം ചെന്ന് തൃക്കളൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഊർങ്ങാട്ടിരി പഞ്ചായത്ത്. ആ തൃക്കളൂരിൽ വലിയൊരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിന് വിശാലമായ സ്ഥലമുണ്ട്. അതിൻ്റെ മൂലയിൽ ഒരു പഴയ കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിൻ്റെ മുകളിലവിടെ കയറിയിരുന്നു. നാടൻ തോക്കും വെച്ച് അവരവിടെ ഇത് പട്ടാളം വന്ന് പെട്ടെന്ന് വളഞ്ഞു. വലിയ ഭീകരവാദികളല്ലേ, കാരണം മലപ്പുറത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ട് മാപ്പിളമാർ ധൈര്യത്തിലൊരു പ്രകടനം നടത്തല്ലേ. നാടൻ തോക്കും വെച്ചിട്ട് ഒന്നിച്ച് വളഞ്ഞു, വളഞ്ഞിട്ട് വെടിവെപ്പ് ആരംഭിച്ചു. വെടിവെപ്പ് ആരംഭിച്ചതിൻ്റെ ചരിത്രം ലോകൻ തന്നെ പറയുന്നുണ്ട്, എങ്ങനെ വെടിവെച്ചാലും എൻ ആരോ എസ്കേപ്പ്, എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുക. വെടിയാണ് കൊള്ളൂല, വെടി കൊള്ളുന്നില്ല. എങ്ങനെ വെടിവെച്ചാൽ 200-ൽ അധികം വെടിയുണ്ട എഴുതി വിട്ടിട്ടും ഒരു ഇപ്പം ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു 10-12 ആൾ കൊളക്കാടൻ കുട്ടിയാസനും 11 ആൾ നിൽക്കുമ്പോൾ അവിടുന്ന് എങ്ങനെ വെടിവെച്ചാലും കുറച്ചെങ്കിലും തട്ടൂലേ. ഇത്രയൊന്നും വീതി വിസ്താരമില്ലല്ലോ, ചെറിയൊരു സ്ഥലമല്ലേ. എങ്ങനെ വെടിവെച്ചിട്ടും കൊള്ളുന്നില്ല, വെടിവെച്ച് കൊള്ളുന്നില്ല എന്ന വിവരം വളരെ വ്യക്തമായി ലോകം തന്നെ സംഭവിച്ചതാണ്. അവസാനം എന്ത് ചെയ്തു, ഹെഡ്ക്വാർട്ടേഴ്സിൽ വിവരം കൊടുത്തു, മദ്രാസ് വിവരം കിട്ടി. മദ്രാസിൽ നിന്ന് ക്യാപ്റ്റൻ കുർട്ടീസ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പട്ടാള ഓഫീസർ വന്നു. അല്ല, പ്രത്യേകത എന്താ, കുട്ടീസിൻ്റെ പ്രത്യേകത അയാൾക്ക് ഡൈനാമിറ്റ് ഉപയോഗിക്കാൻ അറിയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ആദ്യമായി ഡൈനാമിറ്റ് ഉപയോഗിച്ചത് അരീക്കോട്ട തൃക്കളൂർ സമരത്തിലാണ്. ലോകൻ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ അറ്റാക്ക് അതാ. ക്യാപ്റ്റൻ കുർട്ടീസ് വന്ന് വെടിവെച്ചാൽ പറ്റില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ 4 ഭാഗത്തും ഡൈനാമിറ്റ് വെച്ചിട്ട് പൊട്ടിച്ചു. ഡൈനാമിറ്റ് വെച്ച് അങ്ങ് പൊട്ടിച്ചപ്പോൾ കെട്ടിടം തകർന്ന് തരിപ്പണമായി. പഴയ കെട്ടിടല്ലേ, പെട്ടെന്ന് നിലംപൊത്തി. പെട്ടെന്ന് നിലംപൊത്തി എന്ന് മാത്രമല്ല, ഈ 12 ആളും മരിച്ചുപോയി. കുട്ടിയാസനും 12 ആളും ഉടനെ പറഞ്ഞു ഡെഡ് ബോഡി പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഡെഡ് ബോഡി പരിശോധിക്കണം, കാരണം എന്തുകൊണ്ട് ഈ ഇത്രയും അധികം ബുള്ളറ്റുകൾ ചെലവഴിച്ചിട്ട് അവരുടെ ദേഹത്ത് തട്ടാതെ തെറിച്ചുപോയി. എന്താ ഈ നാരോ എസ്കേപ്പിന് കാരണം എന്നാണ്. അവസാനം ഡെഡ് ബോഡി പരിശോധിച്ചപ്പോൾ ഓരോരുത്തരുടെ കൈയുമെന്നും വലിയ വലിയ ഉറുക്ക്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലാത്തവർക്ക് തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷേ 12 ആളെ വെടിവെക്കാൻ മദ്രാസ് നാള് വരേണ്ടി വന്നു എന്നുള്ളത് ശരിയല്ലോ. 200-ൽ പരം ബുള്ളറ്റ് ചെലവാക്കി എന്നുള്ളത് ശരിയല്ലോ. അതെന്തേ, അവസാനം ഇവരുടെ കയ്യിലെ ഈ ഉറുക്ക് പൊളിച്ചു നോക്കുമ്പോൾ, പെട്ടെന്നൊന്ന് നിർത്തി നോക്കുമ്പോൾ, പാണക്കാട് സെയ്ദ് ഹുസൈനാറ്റക്കോയത്തങ്ങൾ എഴുത്താ, ഹുസൈനാറ്റക്കോയത്തങ്ങളെ ഉറുക്ക്, ആ ഉറുക്കിൻ്റെ ബലത്തിൽ അവർ ഈ സമരം നടത്തി. നോക്കെ, സർക്കിൾ ഇൻസ്പെക്ടർ അഹമ്മദ് കുരിക്കൽ അന്നുണ്ട്. അദ്ദേഹം വിവരം അറിഞ്ഞ് വേഗം പാണക്കാട്ട് വന്നു. പാണക്കാട്ട് വന്നിട്ട് ഹുസൈനാറ്റക്കോയത്തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, നിങ്ങളെ കയ്യിൽ നിന്ന് തൃക്കളൂർ പോരാളികൾക്ക് നിങ്ങൾ ഉറുക്ക് കൊടുത്തത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് രാജ്യദ്രോഹ കുറ്റമാണ്, നിങ്ങളെ അറസ്റ്റ് ചെയ്തും പ്രശ്നമാവും. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ വന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് തങ്ങൾ പറഞ്ഞാൽ മതി, കാരണം അതിന് മറ്റ് തെളിവൊന്നുമില്ലല്ലോ. ബഹുമാനപ്പെട്ട തങ്ങൾ വന്ന് പുഞ്ചിരിച്ചു. ഉദ്യോഗസ്ഥന്മാർ നേരെ വന്നു തങ്ങളോട് ചോദിച്ചു. തങ്ങൾ ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു, ഞാൻ കൊടുത്തതാന്ന്. തങ്ങൾക്ക് സത്യമുള്ളൂ, തങ്ങൾക്ക് സത്യമുള്ളൂ, വേറെ വലിയ അഖിലേന്ത്യാ നേതാക്കന്മാരെ പോലെ തങ്ങൾ ഇല്ലാത്തത് പറയില്ലോ, തങ്ങൾ സത്യം പറയുള്ളൂ. തങ്ങൾ പറഞ്ഞു ഞാൻ കൊടുത്തതാന്ന് പറഞ്ഞു. ഒറ്റ വാക്കാ, ഞാൻ കൊടുത്തതാണെന്ന് പറഞ്ഞതോടുകൂടി തങ്ങൾ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുപോയി വെല്ലൂരിലെ ജയിലിലേക്ക്. വെല്ലൂരിലെ ജയിലിലേക്ക് തങ്ങളെ കൊണ്ടുപോയി. വെല്ലൂരിലെ ജയിലിൽ വെച്ച് തങ്ങൾ മരിച്ചു. ബാക്കിയാത്ത സ്വാലിഹാത്ത് അറബിക്കുളയിൽ പോകുന്ന കുട്ടികൾക്ക് പള്ളിയുടെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ടവരുടെ കബർ കാണാൻ പറ്റും. ബാക്കിയാത്തിൻ്റെ സമീപത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. അത്രയുമാത്രം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ജീവൻ കൊടുത്ത മനുഷ്യനെ ഹുസൈനാറ്റക്കോയത്തങ്ങൾ. ആ ഹുസൈനാറ്റക്കോയത്തങ്ങളുടെ ആ ഒരു ഒറ്റ പ്രതാപത്തിൻ്റെ കാരണം ശരിക്കും ഈ ജനകീയ പ്രശ്നമാണ്. ആ കുടുംബം തന്നെ പ്രതാപികളായി, ആകറിയപ്പെട്ടു. മറ്റു തങ്ങൾ കുടുംബത്തെക്കാളേറെ അതിശക്തമായൊരു മുന്നേറ്റം ആ കുടുംബത്തിനുണ്ടാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്ന ഇതാണ്. അതിൻ്റെ വലിയൊരു തെളിവായിരിക്കുമല്ലോ, ഞാൻ തന്നെ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ചരിത്രമല്ല പറയുന്നത്, സ്വാതന്ത്ര്യ സമര ചരിത്രമാണെങ്കിൽ കൂട്ടിച്ചേർത്ത് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ മക്കളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട കോയഞ്ഞിക്കോയത്തങ്ങൾ, കോയഞ്ഞിക്കോയത്തങ്ങൾ മകനാണല്ലോ പൂക്കോയത്തങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളിൽ മറ്റൊരു മകനാണ് അബ്ദുള്ളക്കോയത്തങ്ങൾ. അബ്ദുള്ളക്കോയത്തങ്ങളുടെ മകനാണ് കോഴിക്കോട്ടേക്ക് കാതിയാക്കി കൊണ്ടുപോയ ബഹുമാനപ്പെട്ട സെയ്ദ് ശിഹാബുദ്ദീൻ എംപിച്ചി കോയത്തങ്ങൾ. കോഴിക്കോട്ടുകാരൻ തന്നെ മലപ്പുറത്ത് നിന്നൊരു കാതിനെ കൊണ്ടുപോയത്. കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഏതാ, പൊന്നാനിയല്ലേ ഇൽമിൽ വികസിച്ച് നിൽക്കുന്ന സ്ഥലം. പൊന്നാനി ഇൽമിൽ വികസിച്ച സ്ഥലം എപ്പോഴാ വികസിച്ചത്? പൊന്നാനി വികസിച്ചത് മഹദൂം ഒന്നാമൻ അസേറിൽ പോയി ഇൽമു പഠിച്ച് വന്നപ്പോൾ. നേരെ മറിച്ച് നിങ്ങൾ ഓർക്കണം, ഒന്നാമത്തെ മഹദൂം ഇൽമു പഠിക്കാൻ പ്രാഥമിക പഠനത്തിന് പോയത് കോഴിക്കോട്ടേക്ക് ഫഖറുദ്ദീൻ റമദാൻ എന്ന മഹാപണ്ഡിതൻ്റെ ദർശനക്കാണ്. അപ്പോൾ കോഴിക്കോട്ട് അതിലും വലിയ ദർശനം ഉണ്ടെന്നതിൻ്റെ അർത്ഥം കോഴിക്കോട് പ്രതാപികളുടെ നാടാ. ആ കോഴിക്കോട്ടേക്ക് മലപ്പുറത്ത് നിന്ന് കാതിനെ കൊണ്ടുള്ള യാതൊരു കാര്യം കോഴിക്കോട്ടേക്കില്ല. എന്തിനു കൊണ്ടുപോയി? ഹുസൈനാറ്റക്കോയത്തങ്ങളെ പേരക്കുട്ടി എന്നുള്ള ബലത്തിൽ അതുകൊണ്ടാണ് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് തങ്ങൾ മരിച്ചപ്പോൾ പാണക്കാട്ടിൽ തന്നെ പോകുന്നത്. കോഴിക്കോട്ടെ വലിയ കാതി മരിച്ചു കിടക്കുന്നത് പാണക്കാട്ടാണല്ലോ. കോഴിക്കോട് കാതി മരിച്ചപ്പോൾ കബർ മലപ്പുറത്താണല്ലോ. അന്ന് ചിലർ ചോദിച്ചു അതെന്താ മലപ്പുറത്തെ കബർ കുത്താൻ? അപ്പോഴാണ് ചിലർക്കൊക്കെ അറിയുന്നത് ഇത് പാണക്കാട്ടെ തങ്ങൾ തന്നെയാണ്. പാണക്കാട് സെയ്ദ് ഹുസൈനാറ്റക്കോയത്തങ്ങളുടെ മകൻ്റെ മകനാണ് കോഴിക്കോട്ടെ കാതി. അത് ഓർക്കണം. ആ രീതിയിൽ അന്ന് ആ കുടുംബം പ്രസിദ്ധമായി. പിന്നെ പൂക്കോയത്തങ്ങൾ പ്രസിദ്ധനായി. ആ പ്രതാപം നിലനിർത്താൻ ഇന്നത്തെ ആ കുടുംബക്കാർക്ക് കഴിഞ്ഞു. അന്നത്തെ ഹുസൈനാറ്റക്കോയത്തങ്ങൾ ആ മതിപ്പുള്ള കാലഘട്ടം അബ്ദുള്ളക്കോയത്തെ ബഹുമാനപ്പെട്ട കോഞ്ഞിക്കോയത്തങ്ങൾ കുറഞ്ഞ കാലേ ജീവിച്ചുള്ളൂ. കുറഞ്ഞ കാലേ കോഞ്ഞിക്കോയത്തങ്ങൾ ജീവിച്ചുള്ളൂ. കോഞ്ഞിക്കോയത്തങ്ങളെ മറ്റൊരു സഹോദരൻ
Alipukoetangle, Adegaman Pukoetangla Valtia, Vapa Marchapo, Yalapi and Pukoetangla Shiriki Valtia, Vapa and Pukoetangla Jigris over the picture, Ah, Mamika and Pukoetangla, Ormaka and Makaka, Ali in the Berita, Angelo, Mohammed Alicia, Hyder Lacia, Ali in Varananda, Ali in the Lapa and the Pedro Gudis of the Turta. Abagamipanam, which is the Irkan Laganam, other Lelo and Division, any which is the Richard, Churikatil, Yali Muslia and the Parada, the water than a Bumanapata, each Charitta Lipantapatana, Nerta Parna, Churu Patilipantapata, Mamborta Tangalum, Turkulu Samaratilipantapata, Bumanapata, Usain Atakaitangalum, Okanamla, me and the Kalamurkaitangalum, Albola Mahdumamar, Ningle Sheriki, then they would do the stick on the road walk, Ali Mingle, I'm not the general Swati Namula, Ali Mingle, and Muduvan is Samaramukatandalo. Ulema Muduvan. Ulama undaipo merakal undai. Adil petua re mahaan leh tolai re dibetin leh Ali Muslim rendah pada mahaan. Adi sakti mahai British rodiya. Ali Muslim kopam adu bolat teral. Ali Muslim kopam annu nindi rendah lewak kuti kunjalevi. Adu bolat permukaan ke nengal ceritaan beri cintok. Walaupun segera mahai sama Ali Muslim ceritaan kana beri nyalal budu petu bet. Ali Muslim rendah pada mahaan. Nampul bijari kena bolat kevalam uru Muslimar allah. Uru malakam ke ceritaan beri arlah. Ali Muslimar. Adu malakam biwara mila tanggeran allah. Patu kolam penani pelili ilmu beri cahala na bhagwan beri alim sendiri patu kolam penani pelili beri cahala. Ayat sesam bhagwan beri orang makat itu boi. Muhammad Hizbullah Sulaiman al Makki adanya perdana ustadah ceritaan beri kan dengan. Abah adanya Zaini Dahlan Sheikh Zaini Dahlan. Bhagwan beri orang bhagwan beri alim sendiri ada ustadah na. Atara valya ustadah mara kayu lenda ilmu beri cah neer abanda adanya lecithi beri muderi sai. Pinnya anak dehem pidau British actually beri cah guna boi sahaja itu lade nanti lek diri cah pinnya mail muri le muderi sai. Malapada ada mail muri lalim muslimin muteri send. Kesiya ustadz darasin nartirin da mail muri padili. Alatur padi padili nuri. Adine selesa mana bina tolakar tiada tiruengadi kemariya. Ia orang cya alim muslimin padi kama dia entok kuala halan dia nuri. Alim muslimin korang cahalgalum. A samaram mudum parayan ini kita samai illa. Nya curikian. Alim muslimin entok parayan orang cya manusian samaramukat jenagiya nai nanda po. Adeta padi guna mandi British kari cida tatrapadan doke nuriyo. India kan dah item melalui signing kan nikam nukian cila ready itu. India kan dah item melalui signing kan nikam. Jaliam Valley bagel polun dah itu ya na. Pioneer regiment de, Eastern regiment de, Dorset regiment de, Rajputana sena, local police British batalan mudah ready ya. Semuanya ready itu guria de boleh na mampir kan na wandat. Parti kum pucuk kum kerja kum batal teri dili pertega mai. Anak gitu nurutam boleh batalan kering kan nukia. Anak kan nurutam kurikan na de. Radcliffe, Major Hope, Hitchcock, Amos Operand, IG Armitage. Albolat dana, pertengahan British kari warian guna nak pendidikan, matra merakumadi ceda Colonel Humphrey. Ii pergel peraya alkar mudah, neta kutesan arkeda bolah warian guna nak pendidikan mandi jemalu perhati alan Colonel Humphrey. Ceritaan pendidikan beri pada ibu dan anak betul. Orang itu maapan nak pendidikan ala pertengahan guna beriya. Inu tadilu mandiru force or battery regiment nara regiment nak kya. Parim beri pada perayaan dana bate guna boleh alim sila ada sampah matra resakra. An alim sila ram mutaili mengalam onnicha pendidikan mula. Lewat kute kunjari bolat, dia terapriya pada sisi mana mana pada orang kekayaan mau ini. Ingan lekor cahaya lekor kondisi nukya. Anu, ini, enggan le porat lekor batalan, valiyur sengkam batalan porat. Yendai ni berenirat nello. Ini berenirat ni, endu cehi mandai lekor cehi berki, yadar kaca padu le. Padahal ni mumbu berenirat itu opicu bercerun le. Aro opicu bercerun le, segala macam sambo anggal keti Muhammad endu barana padir kabin. Agak poyi adat ni, kavida gulun tu paru kitan le. Nyanda na nation nation usan maricu boya pulpete kaderaji dore tu maapala. Saya tegar anda, nanti parti kita guna daripada nalar. Kalau kita itu korea gitu, anggane adatnya giri pernya korea kasihan kita pin gitu. Ada nalar resah kerana mari sama berdoa kembali. Ali Muslim ada pendidikan mandi tu, patalak ada bandung kumbu. Ibaru cedera panen dah nariu. Ibaru nalar ada parambul duri tu. Ini patalak ada wedi unda ini lenda korec unda boi kita nalar. Nalar parambul duri tu, parambul ada kandura tu. Parambul nalar kandura nalar kupai nalar kupai tu ada usaha itu bomba model laki tu beli tali gitu gitu. Neer, petanda wajar orang neer, orang ni ritual samiya neer enggan di diti. Ibaru bijar cahali musli ada cahdi na. Widian bijitu polis, parameri bijar cah pertal alkohol lelo. Anggota bukun dana bijar anggota, anggota bukun dana bijar. Teralal petal petal kara macam ni. A ketemu mana nuk? Ahli musli ada pendidikan wanah petal kar. Eladil pali katili di kunne erat. Ambidam pali tatiliran nito ore bijci kunna. Wamban marum kandu bijicur hi hilat. Alir asal kavidya. Cela dilotta perambadu gundu manusia kolamad undaaki, chamme vella pudavein cuti, jubbe ani churu mattaaki, talil kettum chaati rasatil talavan muslimar polaaki. Itu perayaan, sedemikian. Takkamil palli wadir turandum nikke paradum chowaaki, tangi angga poratte kitte, tonggerum adu kandire matte.
പൂറത്തെ കാലി മുസ്ലിം ആരയോ ചാടി തോക്കും തത്തിരം കാഞ്ചി വലിച്ചവർ തമ്മിൽ ചത്തുമലച്ചവസാനമേ ഹമ്മിൽ. അങ്ങനെയാണ് നല്ല രസമുള്ള കവിത. കേട്ടി മോമന്റെ കവിത. അത് സംഭവം ഉണ്ടായതെന്ന് ഉറപ്പല്ല, അല്ലെങ്കിൽ അന്ന് കവിത എഴുതുമല്ലോ. വളരെ രസമായി. ഞാൻ അതിനേക്കാൾ രസമുള്ള സംഭവം അതിൽ പറയുന്നുണ്ട്. ഈ പുറത്ത് ഒരു പഴയ മക്കാനി ഉണ്ടായിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ വരുമ്പോൾ അവിടെയൊക്കെ തപ്പുന്ന ഇവർക്കറിയാം. മുത്താലിമികൾ പോയിട്ട് എന്ത് ചെയ്യുന്നത് അറിയോ? നിങ്ങളെ പോലത്തെ വളവന്മാരുണ്ടാവുമല്ലോ. ഇവർ പോയിട്ട് കുറെ പഴയ പുട്ടുകുറ്റി ഉണ്ടല്ലോ, പഴയ പുട്ടുകുറ്റി. ഈ പുട്ടുകുറ്റി നിരത്തി 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 ഇങ്ങനെ വെച്ചു. അപ്പൊ സെർച്ച് ചെയ്യാൻ വേണ്ടി പോലീസ് അവിടെ കയറി. പോലീസ് കയറിയപ്പോ എന്താ കണ്ടറിയോ? നോക്കോളൂ, അഞ്ചെട്ടോളം പുട്ടിൻ കുട്ടികൾ കണ്ട തട്ടിൻ മുകളിൽ. അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അഞ്ചെട്ടോളം പുട്ടിൻ കുട്ടികൾ കണ്ട തട്ടിൻ മുകളിൽ അഞ്ചലതോടെ അവർ മേലെ ചെന്ന് നോക്കുന്നേ, സംഗതിയും ചെറു പീരങ്കിയാണെന്നവർ തെറ്റിദ്ധരിച്ചു. സർജൻ സാഹിബും സോൾജർമാരും പുട്ടിൻ കുട്ടി സമീപിച്ചു, ശങ്കിച്ചങ്ങ് തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ട് പരീക്ഷിച്ചു. ചില്ലിൻ്റെ ഓട്ടകൾ തോറും ഷെല്ലുകൾ, ചീറ്റും ഗണ്ണ